കോൺഗ്രസ് എം എൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. യുവതിയെ ആക്രമിച്ച ദിവസം എം എൽ എ കോവളം ഗസ്റ്റ് ഹൌസിൽ എത്തിയതിന് രേഖകൾ. യുവതിയുടെ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ചിന് കൈമാറും. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൽദോസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. ജില്ലാ ക്രൈംബ്രാഞ്ച് വിഭാഗം തുടർ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം പരാതിക്കാരി ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി, ഇതിൽ എൽദോസിന്റെ കുറ്റകൃത്യത്തിന്റെ തെളിവുകളാണ് പരാതിക്കാരി വെളിപ്പെടുത്തിയത്. ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് യുവതിയുടെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി യുവതി മൊബൈൽ ഫോൺ ഉദ്യോഗസ്ഥർക്ക് കൈമാറും. കൂടാതെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 14-ന് എൽദോസ് കോവളത്ത് ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് രേഖകൾ. 14-15 തീയതികളിൽ എൽദോസ് കോവളം ഗസ്റ്റ് ഹൌസിൽ റൂമെടുത്തിരുന്നു. ഇതേ ദിവസമാണ് തനിക്ക് നേരെ അതിക്രമം നടന്നതെന്നാണ് യുവതിയുടെ മൊഴിയിലുള്ളത്. എൽദോസിനൊപ്പം പി എ ഡാനിപോളും സുഹൃത്ത് ജിഷ്ണു എന്നിവരും ഉണ്ടായിരുന്നുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ ശേഖരിക്കും. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൽദോസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. തുടർ നടപടികളിലേക്ക് ജില്ലാ ക്രൈംബ്രാഞ്ച് വിഭാഗം കടന്നു കഴിഞ്ഞു. യുവതി ആവർത്തിച്ച് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതും ഡിജിറ്റൽ തെളിവുകളും എൽദോസിന് തിരിച്ചടിയാണ്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതോടെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ചിന് കടക്കേണ്ടി വരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.